എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മാറി മാറി വരുന്ന കൊറോണയും മാറാത്ത പരീക്ഷയും ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം കൊറോണ എന്ന വാക്ക് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഇതിനെ തുടർന്ന് രാജ്യം മാർച്ചിൽ ലോക്ക്ഡൗണിന് ഉത്തരവിട്ടു എല്ലാവരും വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് കൊറോണ കുറയാൻ വേണ്ടി കാത്തിരുന്നു അതൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഓരോ മാസം കഴിയും തോറും കൂടിയും കുറഞ്ഞു നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കി ഒടുവിൽ രാജ്യം അൺലോക്ക് പ്രഖ്യാപിച്ചു അതിനിടയിൽ വിദ്യാഭ്യാസ മേഖല തകരുന്നുണ്ടായിരുന്നു വിദ്യ അഭ്യസിക്കുന്നവർ പോലും വേറെ ജോലി നോക്കി പോയി തുടങ്ങി കാരണം ഇന്നത്തെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വളരെ പരിതാപകരമാണ് സ്ലോ ഡൗൺ ആണ് അതിനെ ചെറിയ രീതിയിൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പലർക്കും താല്പര്യമില്ല രണ്ടാമത്തെ കൊറോണയുടെ വരവ് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ സിനിമയിൽ പറഞ്ഞതുപോലെ സാറേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാ അതുപോലെ കൊറോണ ടു പോയിൻറ്റോ കൊറോണയ്ക്ക് പോലും അറിയാത്ത രീതിയിൽ താണവോ മാടിക്കൊണ്ടിരിക്കുകയാണ് എജ്യൂക്കേഷൻ സ്ലോഡൗൺ മാക്സിമം സി ബി എസ്ഇയുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ റദ്ദാക്കി പല സംസ്ഥാനങ്ങളും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ റദ്ദാക്കി പറ്റാവുന്നത് ഓൺലൈനാക്കി എന്നാൽ നമ്മുടെ കേരളത്തിൽ എൻ്റെ അറിവിൽ ഇതുവരെ ഒരു മെയിൻ പരീക്ഷയും റദ്ദാക്കിയിട്ടില്ല പ്രാക്ടിക്കൽ പരീക്ഷ റദ്ദക്കെ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും മെയിൻ പരീക്ഷകൾ ഇന്നും നിലനിൽക്കുന്നു പറഞ്ഞു വരുന്നത് പരീക്ഷകൾ റദ്ദാക്കണമെന്നല്ല അതിനിടയിലാണ് സർവകലാശാലകൾ ജൂൺ പതിനഞ്ച് മുതൽ പരീക്ഷകൾ ഓഫ്ലൈനായി നടത്താൻ പോകുന്നു മാറുന്ന യു ജി സിയുടെ വിദ്യാഭ്യാസ കരുടെ രേഖ ഉണ്ടായിട്ടും യൂണിവേഴ്സിറ്റികൾ ഓൺലൈനിലേക്ക് മാറുന്നില്ല മാറി മാറി വരുന്ന കൊറോണ മാറി സമാധാനത്തോടെ ആർക്കും പരീക്ഷ എഴുതാൻ ഇനി സാധിക്കില്ല ഇന്നലെ നമ്മൾ നടത്തിയ യൂട്യൂബ് പോളിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ സ്റ്റുഡൻസും പരീക്ഷകൾ ഓൺലൈൻ ആയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് ഇവരിൽ ഭൂരിഭാഗവും സാധാരണ കുട്ടികളാണ് എന്നിട്ടും എന്നിട്ടുമെന്തേ കേരളം പരീക്ഷ നടത്തിപ്പിൽ കാതലായ മാറ്റം കൊണ്ടുവരാത്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം